ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. ഇന്നിവിടെ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോതമംഗലത്തുള്ള തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ ദ ഫ്രണ്ട് പോർഷനിലാണ് നിൽക്കുന്നത്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് വാങ്ങിയിട്ട് നമുക്ക് നേരെ അതാണ് എൻട്രൻസ്, അങ്ങോട്ടേക്ക് പോകാം. അവിടെ എന്താ ബേർഡ് സാങ്ച്വറി മാത്രമല്ല, നമുക്ക് പക്ഷികളെ നിരീക്ഷിക്കാം, കുരങ്ങുണ്ട്, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം. പിന്നെ കുട്ടികൾക്ക് ഒരു ചെറിയ പാർക്കുണ്ട്, അതുപോലെ തന്നെ അവിടെ കിങ് കോബ്ര, അതുപോലെ തന്നെ എന്താ രാജവെമ്പാല, അങ്ങനെ കുറച്ച് ആനിമൽസും അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവിടെ അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ടിക്കറ്റും എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നടക്കും കേട്ടോ. ഒന്ന്, നമ്മൾ നമ്മുടെ നാളിൻ്റെ വൃക്ഷങ്ങളുടെ കണ്ടു, അതിൻ്റെ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ബട്ടർഫ്ലൈസിൻ്റെ കുറിച്ച് കണ്ടു, അതും ഓൾറെഡി വീഡിയോയിലുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാൻ മറക്കണ്ട. അത് കഴിഞ്ഞ് വന്നതാണ് ഇതാ ഈ പക്ഷികളുടെ ഒരു വിജ്ഞാന കേന്ദ്രത്തിലേക്ക്. ഇവിടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ, പക്ഷികളെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും തരുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കുട്ടികളെ നമ്മളിവിടെ വന്ന് കാണിക്കുന്നത്, അവർ പഠിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതാ ദിനോസറിൻ്റെയൊക്കെ കാര്യങ്ങൾ വന്ന് ജോക്കൂട്ടനും ചക്കരയ്ക്കും വലിയ ഇഷ്ടമായി. ഈ ദിനോസറിൻ്റെ ഓരോ കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നതും എല്ലാം വായിച്ചാണ് നടക്കുന്നത്. അത് മാത്രമല്ല, ഓരോ പക്ഷികളുടെ പേര്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, എന്തൊക്കെ കാര്യങ്ങളാണ്, ഇതെല്ലാം തന്നെ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് വായിച്ച് കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികളെ ഇവിടെ കൊണ്ടുവരണം കേട്ടോ. ഓരോ പക്ഷികളുടെ പേരുകളൊക്കെ അവർക്ക് പരിചിതമാവും ഇവിടെ വന്ന് കാണുമ്പോൾ. അപ്പോൾ ഈ പക്ഷികളുടെ ഡീറ്റെയിൽസുകളും ഇവിടെ ഉണ്ട്. പിന്നെ ചില ഇതെല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചില പക്ഷികളുടെ കൂടുകൾ, അതുപോലെ തന്നെ ദ പാമ്പ്, അതുപോലെ കുറേ വൂൾഫ്, സ്നേക്ക്, അങ്ങനെ കുറേ എണ്ണത്തിന് ഈ പറയുന്നത് പോലെ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഒറിജിനൽ കാര്യങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചത്ത പാമ്പാണ്, അപ്പോൾ അതിനെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ ആമ, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്കിവിടെ അതിനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതും എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതൊക്കെ ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും നമ്മൾ കാണുന്നില്ലല്ലോ. ഉറുമ്പുതീനിയാണ്, അതായത് ഒരു സ്റ്റഫ്ഡാണ്. അതുപോലെ പറക്കുന്ന തവള, മലയണ്ണാൻ, ഇതിൻ്റെയൊക്കെ സ്റ്റഫ്ഡ് വേർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഔൾസിൻ്റെ തന്നെ പല പല ഇത്, പിന്നെ ഓരോ ജീവികളെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ, കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ഏതാണ്, വലിയ പക്ഷി ഏതാണ്, അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ, പിന്നെ സസ്യങ്ങളെക്കുറിച്ച്, പിന്നെ തട്ടേക്കാടിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ, അതുപോലെ സലിമലിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ, പിന്നെ ഓരോ തരത്തിലുള്ള പക്ഷിക്കൂടുകൾ, പിന്നെ സലിമലി വന്നപ്പോഴുള്ള ഫോട്ടോസ്, ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ പതിയെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതിന് തൊട്ടിപ്പുറത്തെ ഒരു വലിയ മുളങ്കാടാണ് കേട്ടോ, ഇല്ലി മുള എല്ലാം കൂടെ നിറഞ്ഞൊരു സ്ഥലമാണ്. ഈ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ബോട്ടിംഗ് ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ബോട്ടിംഗ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ നശിച്ച് കിടക്കുന്ന ബോട്ടുകൾ നമുക്ക് കാണുമ്പോൾ ശരിക്കും ആ ഒരു പഴയകാലം, ആ ഒരു നല്ലൊരു കാലം നമുക്ക് ഓർമ്മ വരും. എന്തായാലും നല്ല രസമുള്ളൊരു പ്ലേസാണ് ഇവിടെ. പക്ഷികളുടെ ശബ്ദവും പിന്നെ നല്ല മുളയൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു കൂളിംഗ് പ്ലേസാണ് ഇവിടെ. അപ്പോൾ ഇവിടെ കുറച്ച് ദൂരം മാത്രമേ നമുക്കങ്ങോട്ട് നടന്ന് ഇവിടെ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി കുറച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ വരെയാണ് ശരിക്കും നമ്മുടെ ഒരു ഏരിയ ഉള്ളൂ കേട്ടോ. ഇത് നീർച്ചാൽ തടാകമെന്നും പറഞ്ഞിട്ട് ഒരെണ്ണമാണ്. ഇവിടെയൊക്കെ പക്ഷികളെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ കുറേ പൊന്മാൻ, അതുപോലെ തന്നെ ഈ ദേശാടന പക്ഷികളുടെയൊക്കെ സമയം വരുമ്പോൾ ഇവിടെ ഒത്തിരി പക്ഷികളുണ്ടാവും. പക്ഷേ ഇതെല്ലാം തന്നെ രാവിലെയും വൈകുന്നേരമാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിൽ നിന്ന് ഞങ്ങൾ നേരെ തൊട്ടിപ്പുറത്തെ സൈഡിലൂടെ ഒരു വഴി കണ്ടു. അപ്പോൾ ആ വഴി വഴിയാണ് കേട്ടോ ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക്, പാർക്കൊക്കെ വരുന്നുണ്ട് അങ്ങോട്ടേക്ക് നടന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അധികം ആരും അങ്ങനെ സഞ്ചരിക്കാത്ത വഴിയാണ്, കുറച്ച് പേരെ ഈ വഴിയൊക്കെ വരുന്നുള്ളൂ. ഇവിടെ നല്ല രസമാണ് കേട്ടോ കാണാൻ എന്ന് വെച്ചാൽ ആ ഒരു പ്രകൃതി ദൃശ്യം. ഈ ഒരു സൈഡ് ചേർന്ന് നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ എത്തുമ്പോൾ ഓരോ മരങ്ങളുടെ അവിടെയും പേരെഴുതി വെച്ചിട്ടുണ്ട്, എന്ത് മരങ്ങളാണെന്നുള്ളത്. എല്ലാം തന്നെ ഔഷധ സസ്യങ്ങൾ, പിന്നെ ഔഷധ മരങ്ങൾ, ഇതെല്ലാം തന്നെ ഇവിടെയുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും പേരെഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കുറച്ചും കൂടെ ഇപ്പുറത്തെ സൈഡിലേക്ക് ചെറിയ ബോട്ട് ജെട്ടി പോലെയുള്ളൊരു ഏരിയയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇവിടെ ഈ പറഞ്ഞ പോലെ പണ്ടത്തെയാന്ന് തോന്നുന്നു, അതായത് കുറേ കാലം മുമ്പുണ്ടായിരുന്ന ഒരു ബോട്ട് ചെട്ടിയാന്ന് തോന്നുന്നു. മുളയൊക്കെ വെച്ച് അങ്ങനെ ഒരു പഴയ ടൈപ്പിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കുറേ സംഭവങ്ങൾ കണ്ടു. പക്ഷെ നല്ല രസമാണ് കാണാനായിട്ട്. എല്ലാം പലയൊക്കെ ഇളകി തുടങ്ങിയ സംഭവമാണ്. പക്ഷേ ഈ ഒരു തടാകവും അതിന് അടുത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ചെറിയ പുൽക്കുടില് പോലത്തെ ഒക്കെ ഉള്ള ഒരു ടൈപ്പിലുള്ള ബോട്ട് ചെട്ടിയും അതെല്ലാം വരുമ്പോൾ നല്ല രസമാണ്. അവിടെയും കുറേ ബോട്ട് കിടപ്പുണ്ട് കേട്ടോ, പഴയ ബോട്ടുകളാണ്.
പിന്നെ ദാ ഇവിടെയൊക്കെ കുറേ പക്ഷികളെ കാണാനായിട്ട് പറ്റും. അത് എല്ലാം തന്നെ പൊന്മാനും അങ്ങനത്തെ ഏതൊക്കെയോ പക്ഷികളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ബോട്ട് ചിട്ടി നല്ല രസമാണ് കാണാൻ, പക്ഷേ പഴയതാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാനൊക്കെ നല്ല ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുറേ റീൽസൊക്കെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അത് എന്ത് ഭംഗിയാണെന്ന് നോക്ക്, പനയോലയൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ പക്ഷെ അതൊരു നശിച്ച അവസ്ഥയിലാണ് കിടക്കുന്നത്, പക്ഷേ എങ്കിൽ പോലും അതിനൊരു ഭംഗിയുണ്ട്. അപ്പോൾ ഫോട്ടോ ഷൂട്ടുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്താനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നടത്താം. പിന്നെ ഇവിടെയൊക്കെ നല്ല ഏരിയ ഉണ്ട്. ഈ ആദ്യം നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെയും ഔഷധ സസ്യങ്ങളുടെ ഒക്കെ പേരെഴുതി പ്രത്യേകം വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് കിഡ്സ് കോർണർ വരുന്നത്. ഇവിടെ നമുക്ക് കയറാൻ പറ്റുന്ന ഒരു ഏറുമാടമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു ഏറുമാടാണ്. എല്ലാവർക്കും തന്നെ കയറാനൊക്കെ പറ്റും. അപ്പോൾ കുട്ടികളും ഞങ്ങളും എല്ലാം കുറേ നേരം അതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്തു. നല്ല ഒരു കാറ്റും ഉണ്ടായിരുന്നു, കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുന്ന ഇപ്പുറത്തെയും സൈഡെല്ലാം തന്നെ തടാകം ഉള്ളതുകൊണ്ട് നല്ല തണുപ്പാണ്. ഇതിനിപ്പുറത്താണ് നമ്മൾ വന്ന ആ ഒരു പാലത്തിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് ഈ പാർക്ക്. അപ്പോൾ കുട്ടികൾക്ക് പാർക്കിൽ പോകാം, നല്ല രസമുള്ള ഒരു ഏരിയ ആണ് ഇവിടെ. ഇച്ചിരി വെയിലൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മണിക്ക് ശേഷം നല്ലൊരു സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ഒപ്പം പക്ഷികളുടെയും ഒക്കെ ശബ്ദമൊക്കെ കേട്ട് സ്വസ്ഥമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇതിനപ്പുറത്തേക്ക് എനിക്കറിയില്ലായിരുന്നു കേട്ടോ, അവിടെ കുറച്ച് കാഴ്ച ബംഗ്ലാവ് പോലെ കുറച്ച് അനിമൽസിനെയും അതുപോലെ തന്നെ കുറച്ച് മീനും എല്ലാം ഉണ്ട്. ഇതാ ഇപ്പം നമ്മുടെ ഏറുമാടം നന്നായിട്ട് കാണാൻ പറ്റും. നല്ല രസമായിട്ടുള്ള ഏറുമാടായിരുന്നു കേട്ടോ. അതിൻ്റെ റീൽസും ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റയിൽ നോക്കിയാൽ കാണാൻ പറ്റും. ജുവൽ ബേബി ഒഫീഷ്യലിൽ നോക്കിയാൽ മതി. കാഴ്ച ബംഗ്ലാവ് പോലെ കുറച്ച് ഒരു സിംഹവാലം കുരങ്ങുണ്ട്, പിന്നെ ഒരു വലിയ പെരുമ്പാമ്പുണ്ട്, പിന്നെ കുറച്ച് ആമകളുണ്ട്, മയിലുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കാം അവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ സമയമൊക്കെ പോകും. പിന്നെ കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടില്ലായിരുന്നു, ഒരു മുള്ളമ്പന്നീടെയൊക്കെ അതുപോലെ തന്നെ ഒരു മൂങ്ങ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാം. ഇതാ കുഞ്ഞാമയും വലിയ ആമകളും നമുക്കിവിടെ കാണാനായിട്ട്. ചെറിയ ആമയാണ്, നമ്മുടെ കയ്യിലെടുക്കാൻ പറ്റുന്ന ടൈപ്പ്, അത്രയും ചെറിയ ആമയാണ്. അതുപോലെ വലിയ ആമകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് കാണണമെങ്കിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോയും കൂടെ കാണണം, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് പിന്നെ ഒരു മയിലുണ്ട്, അതിൻ്റെ ഫുൾ പീലി താഴെ കുറേ പീലി കിടക്കുന്നുണ്ടായിരുന്നു. പീലി കണ്ടിട്ട് നമുക്ക് കൊതിയാവും പെറുക്കിയെടുക്കാം, പക്ഷേ ഒരു രക്ഷയില്ലല്ലോ. ഈ മയിൽ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് നിറയെ പീലിയായിരുന്നു. മത്സ്യങ്ങളുണ്ട്. ഈ മത്സ്യങ്ങളിലൊക്കെ അത്യാവശ്യം ഇങ്ങനെ വലിയ ഭംഗിയായിട്ടൊന്നും അല്ല അവിടെ കൊണ്ട് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ ഒന്ന് കെയർ നൽകിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ആളുകളൊക്കെ വന്നേനെ ആ ഒരു ഏരിയയിലേക്ക്. കുറേ ടൈപ്പ് ഓഫ് മത്സ്യങ്ങളെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിനെയൊക്കെ കണ്ടു. പിന്നെ
ഇത്രയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നത്. കുട്ടികൾക്ക് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആയിരിക്കും കേട്ടോ. അപ്പോൾ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനും കുറച്ച് നേരം അവിടെ നിൽക്കാനും ഒക്കെ കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പോകുമ്പോൾ കുട്ടികളെയും കൊണ്ട് പോവുക. തട്ടേക്കാട് പക്ഷി സങ്കേതവും അതുപോലെ നക്ഷത്ര കവാടവും അതുപോലെ ബട്ടർഫ്ലൈയും പാർക്കും എല്ലാം കൂടെ ഒരുമിച്ച് കാണാൻ നമുക്ക്. അപ്പോൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ നല്ല രസമുണ്ട് കേട്ടോ. ഈ നിൽക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ ആ പാർക്കിൻ്റെ കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കിൻ്റെ സൈഡാണ്. അവിടെ നല്ലൊരു ഏറുമാടം ഉണ്ട്, അടിപൊളി ഏറുമാടം. നല്ല ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുക്കാനായിട്ട് സൂപ്പർ പ്ലേസാണ്. അപ്പോൾ നമ്മൾ പക്ഷി സങ്കേതമൊക്കെ കണ്ടു. പക്ഷികളെ കണ്ടു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഒന്ന് രണ്ട് മറ്റേ പൊന്മാനെയൊക്കെ കണ്ടതല്ലാതെ വേറെ പക്ഷികളൊന്നും കണ്ടില്ല കേട്ടോ. ഇപ്പോൾ അതിൻ്റെ സീസൺ അല്ലാന്ന് തോന്നുന്നു. അല്ലെങ്കിൽ നമ്മൾ കാണാൻ വരണമെങ്കിൽ രാവിലെ വരണം, എന്നാലാണ് പക്ഷികളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പക്ഷി സങ്കേതമൊക്കെ കണ്ട് ടാറ്റ ബൈ ബൈ പറയുകയാണ്. ജ്വൽ ബേബീസ് വേൾഡ് വാച്ച് ചെയ്തതിന് ഒത്തിരി സന്തോഷം. പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുവിടുമല്ലോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ടാറ്റ ബൈ ബൈ.